നമ്മളെല്ലാവരും പേജ് നമ്പർ 13 നോക്കിയത് ഓർമ്മയുണ്ട് എല്ലാവർക്കും? എന്തുവാ നമ്മൾ നോക്കിയത്? വെരി ഗുഡ്, പ്ലേസസ് വി വിസിറ്റ്. അഡോണയും ഞാനും മാത്രമേ നോക്കിയുള്ളൂ, വേറെ ആരും നോക്കിയില്ല അല്ലേ? നോക്കിയോ? എല്ലാരും നോക്കിയായിരുന്നല്ലോ. ഒന്നുകൂടെ പറഞ്ഞേ, പ്ലേസസ് വി വിസിറ്റ്. ഓക്കെ, ആദ്യം ഗോഡ്വിൻ വായിച്ചേ ഫസ്റ്റ് സെന്റൻസ്. പൗ പറയുന്നത് എന്തുവാ? ഹൈ. Then I stand near evda kau nikune market. Very good. Market. I like the mall for smell. Smell nu vacha manam. Smell nu vacha manam. Smell of delicious food. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മളിപ്പോ എത്ര പേരുണ്ട്? 5 പേരുണ്ടല്ലോ. ഓരോരോ പ്ലേസ് പറഞ്ഞേ. ബുക്കിലല്ലാത്ത നമ്മൾ കൊറേ പ്ലേസസിന്റെ പേര് നോക്കിയില്ലേ? എല്ലാരും ഓരോന്നോരോന്ന് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് പറയണം. ആദ്യം കെസിയ പറയണേ, ആ ഏതെങ്കിലും ഒരു പ്ലേസ് പറഞ്ഞേ. എന്തോ മാർക്കറ്റ്? ഇപ്പൊ നമ്മള് വായിച്ചല്ലോ മാർക്കറ്റ് അല്ലാതെ. വെരി ഗുഡ്, റെയിൽവേ സ്റ്റേഷൻ. ഇനി അദീന പറഞ്ഞേ. ഹോസ്പിറ്റൽ. വെരി ഗുഡ്, റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു, ഹോസ്പിറ്റൽ കഴിഞ്ഞു. ഇനി ജോഹാന പറഞ്ഞേ. ജോഹാന ടീച്ചർ ഒന്നുകൂടെ പറയോ. എന്തോ കേട്ടില്ല മോളെ. പാർക്ക്. പാർക്ക്, വെരി ഗുഡ്. റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു, ഹോസ്പിറ്റൽ കഴിഞ്ഞു, പാർക്ക് കഴിഞ്ഞു. ഇനി റയൻ പറഞ്ഞേ. സീ. എന്തോ സീ? സീയോ? ആ കടലോ? കടൽ. 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 ആ ഓക്കെ, അപ്പൊ സീ എന്ന് പറയുന്നില്ല, സീ ഷോർ എന്ന് പറയും. കടൽ തീരത്തല്ലേ നമ്മൾ കാണാൻ പോകുന്നേ. ഓക്കെ, വെരി ഗുഡ്. ഇനി ഗോഡ്വിൻ പറഞ്ഞേ. ബെസ്റ്റർ. എന്തോ ബെസ്റ്റർ? ഓ ബസ് സ്റ്റോപ്പ്. ഓക്കെ ഓക്കെ, ബസ് സ്റ്റോപ്പ്. ഓക്കെ, അത് കഴിഞ്ഞ് വേറെ എന്തൊക്കെയാ നമ്മൾ നോക്കിയത്? പൈസയൊക്കെ ഉണ്ടത് എവിടെ പോകുന്നേ? പൈസയൊക്കെ അടയ്ക്കാനും കത്തുകൾ എഴുതാ ചെയ്യാനോ? പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ പ്രാർത്ഥിക്കാനോ? ചർച്ച്. പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിക്കാൻ ചർച്ച് അല്ലാതെ എന്തോ പാർക്കോ? ആ ചർച്ച്. ഓക്കെ, അല്ലാതെ എവിടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നേ? ടെമ്പിൾ. ടെമ്പിൾ, വെരി ഗുഡ്. ടെമ്പിൾ. പഠിക്കാൻ എവിടെ വരുന്നേ? ഓക്കെ, ഗുഡ് ഗുഡ്. പിന്നെ പിന്നെ എന്തോ ഉള്ളേ? സിനിമ കാണാൻ എവിടെ പോകുന്നേ? തിയേറ്റർ. തിയേറ്റർ അല്ലേ. ഷോപ്പിംഗ് ചെയ്യാൻ എവിടെ പോകുന്നേ? മാർക്കറ്റ്. മാർക്കറ്റ്. പിന്നെ സൂപ്പർമാർക്കറ്റ്. ഷോപ്പിംഗ് മോൾ. എന്തുവാ? ഷോപ്പിംഗ് മോൾ. ഷോപ്പിംഗ് മോൾ. ഓക്കെ, ഇനിയും എല്ലാരും പേജ് നമ്പർ 15 എടുത്ത്. 15 1 5. എടുത്തല്ലോ. അവിടെ ബോക്സ് കണ്ടോ? ബോക്സിനകത്ത് 4 പേരുകളുണ്ട്, അതൊന്ന് വായിച്ചേ. ഗോഡ്വിനെ എക്സസൈസ് ചെയ്യാൻ ഒന്ന് വായിച്ചേ. ഫസ്റ്റ് പേര് വായിച്ചേ. ബോബി. ഫസ്റ്റ് നെയിം ബോബി. സെക്കൻഡ് നെയിം അദീന വായിച്ചേ.
ശാലിനി വെരി ഗുഡ് ശാലിനി ആദ്യത്തെ ബോബി നെക്സ്റ്റ് ശാലിനി മൂന്നാമത്തേത് വൈജി റൈൻ വൈജി ജയന്ത് ജയന്ത് എന്തുവാ ജയന്ത് മൂന്നാമത്തെ പേര് ജയന്ത് നാലാമത്തെ പേര് ആരാ ജോഹാന വൈജി മായ നാല് പേര് കിട്ടിയല്ലോ ബോബി ശാലിനി ജയന്ത് മായ അവിടെ നാല് പിക്ചർ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ പിക്ചറിൽ ബോയ് ആണോ ഗേൾ ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് ഫില്ല് ചെയ്തേ ഫില്ല് ചെയ്തിട്ട് ഒരു എക്സസൈസും കൂടെ ഉണ്ട് അത് ടീച്ചർ പറഞ്ഞുതരാം ആദ്യത്തെ ബുക്ക് മേടിക്കുന്നത് ഗേൾ ആണോ ബോയ് ആണോ ഗേൾ അപ്പൊ ഗേളിന്റെ ഒരു പേര് കൊടുക്ക ബോബി ബോബി ജയന്ത് ബോയ് ആണ് ശാലിനിയും മായയും ഗേൾ ആണ് അപ്പൊ ഏതെങ്കിലും ഒരു ഗേളിന്റെ പേര് കൊടുത്തേ ഇഷ്ടമുള്ള ഗോഡ്വിൻ ശാലിനി എന്ന് കൊടുത്താ മതി ശാലിനി എന്ന് എഴുതിക്കും ഇഷ്ടമുള്ള പേര് എഴുതിയോ സെക്കൻഡ് സെക്കൻഡ് പിക്ചർ നോക്കിക്കേ അതിനകത്ത് ബോയ്സും കളിക്കുന്നുണ്ട് ഗേൾസും കളിക്കുന്നുണ്ട് ആരുടെ പേര് വേണേലും എഴുതിക്കോ എഴുതിയ പേര് റിപ്പീറ്റ് ചെയ്യല്ലേ ഒരു പ്രാവശ്യം എഴുതോ എഴുതിയോ എവ്രിവൺ റിട്ടൻ എഴുതിയോ എഴുതി ഓക്കെ ഇനി മൂന്നാമത്തേതിലും ഒരു ഒരു ഹോട്ടലിലെ പിക്ചർ അല്ലേ വെയിറ്റർ ഇങ്ങനെ പാത്രം കൊണ്ടൊക്കെ നടക്കുന്നില്ലേ അതൊരു ഹോട്ടലിന്റെ പിക്ചർ അവിടെയും ബോയ്സ് ഉണ്ട് ഗേൾസ് ഉണ്ട് ഏതെങ്കിലും ഒരു പേര് എഴുതാം ഇനി അവസാനം ഒരു അങ്കിളിനോട് സംസാരിക്കുന്നത് ആരാ ബോയ് ആണോ ഗേൾ ആണോ ബോയ് ആ ഇനി എഴുതാത്ത ബോയുടെ പേര് അവിടെ എഴുതുക റിപ്പീറ്റ് ആകല്ലെന്നേ ഉള്ളു എല്ലാരും എഴുതിയോ ഫിനിഷ് ടീച്ചർ ഗോഡ്വിൻ എഴുതിയോ ജോഹാന എഴുതിയോ കെസിയ എഴുതിയോ റയൻ എഴുതിയോ എഴുതി ഓക്കെ വെരി ഗുഡ് ഇനിയും ആരാദ്യം ആരോട് ആദ്യം ചോദിക്കണ്ടേ ബോയ്സിനോട് ചോദിക്കാം അല്ലേ ഓക്കെ കെസിയ ഫസ്റ്റ് പിക്ചർ എന്തുവാ അവിടെ ബുക്ക് മേടിക്കുന്നു കൊടുക്കുന്നു അപ്പൊ അതെന്തുവാ നമ്മൾ എവിടെ പോയി ബുക്കൊക്കെ വായിക്കുന്നത് ലൈബ്രറി അല്ലേ അപ്പൊ അത് നമുക്കൊരു സെന്റൻസ് ഫോം ചെയ്താണ് ആ പിക്ചർ റീഡ് ചെയ്യേണ്ടത് അവിടെ പേര് എഴുതിയത് എന്തുവാ കെസിയ എന്ത് പേര് അവിടെ എഴുതി ശാലിനി അപ്പൊ ശാലിനി ഈസ് ടേക്കിംഗ് എ ബുക്ക് ഫ്രോം ലൈബ്രറി കേട്ടോ ആ പേരെഴുതിയിരിക്കുന്ന താഴെയായിട്ട് എഴുതിക്കേ എല്ലാരും എന്ത് പേരാണോ എഴുതിയിരിക്കുന്ന ആ പേര് യൂസ് ചെയ്ത് ശാലിനി ആണെങ്കിൽ ശാലിനി ഇല്ലേ മായ ആണെങ്കിൽ മായ ശാലിനി ഓർ മായ ഇസ് ടേക്കിംഗ് എ ബുക്ക് ഫ്രോം ലൈബ്രറി എഴുതിക്കേ എല്ലാവരും ശാലിനി സ്പെല്ലിംഗ് നോക്കി എഴുതണം ശാലിനിയുടെ മനസ്സിലായോ എല്ലാവർക്കും എന്തോ എഴുതണ്ടെന്ന് ശാലിനി ഇസ് ഐ എസ് ഇസ് ശാലിനി ചെറുതായിട്ട് ശാലിനി ഇസ് ടേക്കിംഗ് എ ബുക്ക് ഇസ് ടേക്കിംഗ് ടി എ കെ ഐ എൻ ജി ടേക്കിംഗ് ശാലിനി ഈസ് ടേക്കിംഗ് എ ബുക്ക് എ ബുക്ക് ബി ഒ ഒ കെ ബുക്ക് ഫ്രോം ഓ നോ
book. Library. From library. LIBRARY. നിങ്ങൾ ടെൻഷൻ എടുക്കണ്ട, ടീച്ചർ ഇത് ക്ലാസ് കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് അയച്ചുതരാം. എല്ലാരും അപ്പൊ നോക്കിയാ മതി കറക്റ്റ് ആണോ എന്ന് കേട്ടോ. ഇല്ലേ, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, സെന്റൻസ് പറഞ്ഞാ മതി. സെന്റൻസ് എന്നോട് ഇപ്പൊ ഓറലി പറഞ്ഞാ മതി, പിന്നെ ടീച്ചർ അയച്ചു തരുമ്പോ നോക്കിട്ട് നിങ്ങൾ ബുക്കിൽ എഴുതിയാ മതി കേട്ടോ. ഓക്കെ, ഫസ്റ്റ് എഴുതിയല്ലോ. Shalini is taking a book from library. From library. Very good. In his second sentence. First one kese alle parne. Second Ryan noike. Ryan edu peru ezhuthikkune. Which name did you write there? Bobby. Bobby. Bobby avade oru sentence frame cheythu parayan try cheyamo. Avade evide avaru kalikkune? School ilano kalikkune? Bobby is playing with the friends. With friends, place venam. Namak athyavashayittu parayendathu place inde pera. Bobby is playing with his friends in park. Very good. Bobby is playing with his friends in park. Okay, pin ezhuthiya mathi, ippo idukke ezhuthiya mathi, ippo sentence frame cheytha mathram mathi. അയച്ചു തരാം കേട്ടോ. എല്ലാവരും അത് നോക്കി എഴുതിയാ മതി. രണ്ടെണ്ണം കഴിഞ്ഞേ, എല്ലാരും ശ്രദ്ധിച്ചാണോ? ഞാൻ ഈ നാലെണ്ണം എല്ലാവരോടും ചോദിക്കും. ഫസ്റ്റ് കഴിഞ്ഞു. ശാലിനി ഈസ് ടേക്കിംഗ് എ ബുക്ക് ഫ്രോം ലൈബ്രറി. സെക്കൻഡ് പിക്ചർ നോക്കിക്കേ. ബോബി ഈസ് പ്ലേയിങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഇൻ എ പാർക്ക്. ഇനി മൂന്നാമത്തേത് ഗോഡ്വിൻ പറഞ്ഞേ. ഏത് പേര് എഴുതിയിരിക്കുന്നേ ഗോഡ്വിൻ? ഏത് പേര് എഴുതിയ? മനസിലായില്ല. ഗോഡ്വിൻ ഏത് പേര് അവിടെ എഴുതിയിരിക്കുന്നേ? ഏ ഗോഡ്വിനെ, എന്ത് പേര് എഴുതിയിരിക്കുന്നെന്ന് വായിക്കേ. മൂന്നാമത്തെ ഈ പിക്ചറിന്റെ അടിയിൽ, അടിയിൽ ഏത് പേര് എഴുതിയിരിക്കുന്നു ഈ പിക്ചറിന്റെ അടിയില്? മായ. മായ. ഇനി എന്നാ പറഞ്ഞേ ഗോഡ്വിൻ സെന്റൻസ് പറഞ്ഞേ. അതെന്ത് പ്ലേസ് ആ? Which place is that in the picture? Hotel. 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 The where a word we studied in the last class. Restaurant. Restaurant. Alle, very good. Restaurant. Now the sentence on the key Godwin on the try jay day. Yes. Maya is eating food in a like ലൈബ്രറിയോ? മായ ഈസ് ഈറ്റിംഗ് ഫുഡ് ഇൻ എ റെസ്റ്റോറന്റ്. പറഞ്ഞേ, പറ ആദ്യം പറ, പിന്നെ എഴുതിയാ മതി. ഗോഡ്വിൻ ഈറ്റിംഗ് ഫുഡ് ഇൻ എ റെസ്റ്റോറന്റ്. പറഞ്ഞേ, ഈറ്റിംഗ് ഫുഡ് ഇൻ എ റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റ്. വെരി ഗുഡ്. ഇനി നാലാമത്തേത് അദീന പറഞ്ഞേ. ഏത് പിക്ചറാ അവിടെ? എന്തിന്റെ പിക്ചറാ? എയർപോർട്ട്. വെരി ഗുഡ്. എയർപോർട്ട്. അതിന് ഏത് പേര് അവിടെ എഴുതിയിരിക്കുന്നത് ഫോർത്തില്? ജയന്ത്. ജയന്ത്. ഓക്കെ, ഇനി സെന്റൻസ് പറഞ്ഞേ. ജയന്ത് ഈസ് ഫാദർ അറൈവൽ. അപ്പം ജയന്ത് ഒരു ഒരു അങ്കിളിലൂടെ സംസാരിക്കുന്ന കണ്ടല്ലേ, അപ്പൊ ചെലപ്പം ജയന്തിന്റെ വന്നായിരിക്കും അല്ലേ. വെരി ഗുഡ്. അപ്പം നമുക്ക് ഇങ്ങനെ സെന്റൻസ് ഫ്രെയിം ചെയ്യാം. ജയന്ത് ഹാസ് കം ടു എയർപോർട്ട് ടു പിക്ക് അപ് ഹിസ് ഫാദർ.
നമുക്ക് അവിടെ പ്ലേസ് ആ വേണ്ടേ അല്ലേ അപ്പം പിക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ അറൈവൽ അല്ലേ പിക്കപ്പ് ചെയ്യുന്നത് അപ്പോ ജയന്ത് ഹാസ് കം ടു എയർപോർട്ട് ടു പിക്കപ്പ് ഹിസ് ഫാദർ ഓക്കെ ഓക്കെ ടീച്ചർ ശ്രീഹരി എന്താ ഞങ്ങള് പേജ് നമ്പർ 15 ആണ് നോക്കിയത് ഓക്കെ ശ്രീഹരി ഇത്രയും ദിവസം വീഡിയോസ് കാണുമായിരുന്നോ ബുക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തോ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ടീച്ചർ എന്താ അയച്ചു തരാ ഞാൻ വാട്സാപ്പ് ഇനിയിപ്പോ ടൈച്ചു തരണേ ഓക്കെ അപ്പോ നമ്മള് പ്ലേസസ് ഡിഫറെന്റ് പ്ലേസസിന്റെ നോക്കിയത് കണ്ടായിരുന്നോ വീഡിയോയില് കണ്ടു അപ്പൊ ഏതില് മൂന്ന് പ്ലേസസിന്റെ പേര് പറഞ്ഞേ ശ്രീഹരി ഒന്ന് Restaurant. Very good. Airport. Library. ഇതാരാ പറഞ്ഞേ ഇത് ശ്രീഹരി അല്ലേ പറഞ്ഞേ അല്ല അല്ല ശ്രീ മറ്റേ ശ്രീഹരി അല്ലേ പറഞ്ഞേ ആ ഇനി ശ്രീഹരി ശ്രീഹരി സജിത്ത് പറഞ്ഞേ നമ്മള് പനിയൊക്കെ വരുമ്പോ എവിടെ പോന്നേ എവിടെ നമ്മൾ പനിയൊക്കെ വരുമ്പം ഏത് പ്ലേസിലാ പോന്നേ ഹോസ്പിറ്റൽ വെരി ഗുഡ് നമ്മൾ ബസ്സൊക്കെ കയറാൻ എവിടെയാ പോന്നേ ബസ് സ്റ്റാൻഡ് അല്ലേ ബസ് സ്റ്റോപ്പ് നമ്മൾ ട്രെയിൻ കയറാൻ എവിടെയാ പോന്നേ റെയിൽവേ സ്റ്റേഷൻ പപ്പായും അമ്മയും ഒക്കെ പുറത്തുനിന്ന് വരുമ്പോ നമ്മൾ അവരെ റിസീവ് ചെയ്യാൻ എവിടെയാ പോന്നേ എവിടെ ഹോസ്പിറ്റൽ അല്ല പപ്പായും അമ്മയും ഒക്കെ പുറത്തുനിന്ന് നാട്ടിലോട്ട് വരുമ്പോ പെയിനെ എവിടെ എയർപോർട്ട് അല്ലെ അപ്പൊ ഇങ്ങനെ കൊറേ പ്ലേസസ് നമ്മൾ പഠിച്ചു ശ്രീഹരി പഴയ വീഡിയോസ് കാണണേ ശ്രീഹരി രാജേഷ് എന്താ ലേറ്റ് ആയേ അപ്പൊ എല്ലാവരും ഇതുവരെ ഒന്ന് വായിക്കണം കേട്ടോ പേജ് നമ്പർ 15 വരെ പേജ് വായിക്കണം വീട്ടിലിരുന്ന് എല്ലാവരും ഓക്കെ ഇനി അടുത്തത് പേജ് നമ്പർ 16 നോക്കിക്കേ ഗോഡ്വിന്റെ ബുക്ക് താഴെ വെച്ചേ അവിടെ നാല് ഒരു ബോക്സിന്റെ അടിയിൽ നാല് നമ്പർ ഇട്ടേക്കുന്നത് കണ്ടു 1 2 3 4 കണ്ടോ കണ്ടില്ലേ പേജ് നമ്പർ 16 1 6 ബോയ്സ് എന്താ ഇങ്ങനെ ഇരിക്കുന്നേ ആ ഓക്കെ കണ്ടവർ ആദ്യം പറഞ്ഞേ സജിത്ത് പറഞ്ഞേ ഫസ്റ്റ് ഏതാ അതൊന്ന് റീഡ് ചെയ്തേ ആരാ ചോദിച്ചേ
Page number 16, 16. കിട്ടിയോ? അതായത് 1 2 3 4 നമ്പർ കണ്ടോ? ബോയ്സിനോടാ ചോദിക്കുന്നത്. 1 2 3 4 കണ്ടോ? ഇനി ശ്രീഹരി സജിത്ത് വായിച്ച് ഫസ്റ്റ് വണ്ണം എഴുതിയിരിക്കുന്നേ അപ്പുറത്ത് എന്തോ ഏത് പ്ലേസിന്റെ പേരാ എഴുതിയിരിക്കുന്നേ? സിനിമ ഹാൾ. ഒന്ന് വായിച്ച് സിനിമ ഹാൾ. ശ്രീഹരി സ്പെല്ലിംഗ് വായിച്ചേ. ഓക്കെ, ഇനി രണ്ടാമത്തേത് റയൻ വായിച്ചേ. പ്ലേ ഗ്രൗണ്ട്. വെരി ഗുഡ്, പ്ലേ ഗ്രൗണ്ട്. ഇനി മൂന്നാമത്തേത് ഗോഡ്വിൻ വായിച്ചേ. ആദ്യം റീഡ് ചെയ്തേ. ഉറക്ക വായിക്കേ. REST AURANT. നമ്മൾ എങ്ങനെ റീഡ് ചെയ്യും അതിനെ? റെസ്റ്റോറന്റ് പറഞ്ഞേ. റെസ്റ്റോറന്റ്. ഓക്കെ, ഇനി ഫോർത്ത് വൺ ആരാ? ശ്രീഹരി വായിച്ചേ. ശ്രീഹരി രാജേഷ് വായിച്ചേ. ഫോർത്ത് വൺ. എന്തോ കേട്ടില്ല. സൂപ്പർ മാർക്കറ്റ്. എല്ലാരും സൂപ്പർ മാർക്കറ്റിൽ പോകത്തില്ലേ സാധനങ്ങൾ മേടിക്കാൻ? ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് വാട്ട് ഡു യു ഡു ദേർ. ആദ്യം നമ്മളോട് ചോദിച്ചേക്കുന്ന ഈ നാല് പ്ലേസസിലും മൂന്ന് ആൻസേഴ്സ് പറയണം. ആദ്യത്തേത് നമ്മൾ അവിടെ എന്തിന് പോകുന്നു, ആരുടെ കൂടെ പോകുന്നു, നമ്മൾ അവിടെ പോകുമ്പോ നമുക്ക് എന്ത് കിട്ടും. ഓക്കെ, റെഡി? മൂന്ന് സെന്റൻസസ് പറയണം. ആദ്യത്തെ നമ്മൾ അവിടെ എന്തിനു പോകുന്നു, ആരുടെ കൂടെ പോകുന്നു, അവിടെ പോയാൽ നമുക്ക് എന്ത് കിട്ടും. ഓക്കെ, റെഡിയാണോ? ആദ്യത്തേത് നോക്കാമേ, സിനിമ ഹാൾ. വൈ ഡു വി ഗോ ടു സിനിമ ഹാൾ? എന്തിനാ നമ്മൾ സിനിമ ഹാളിൽ പോകുന്നത്? വാച്ച് സിനിമ. വെരി ഗുഡ്. വി ഗോ ടു സിനിമ ഹാൾ ടു വാച്ച് സിനിമ ഇല്ലെ മൂവീസ്. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഇനി സെക്കൻഡ്, വാട്ട് ഡു വി ഗെറ്റ് ദേർ. നമുക്ക് നമ്മൾ അവിടെ പോയാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? അവിടെ എന്തൊക്കെയുണ്ട്? അവിടെ പോയാൽ നമ്മൾ എന്തൊക്കെ മേടിച്ച് കഴിക്കും? സിനിമ കാണുമ്പോ നമ്മൾ ഒരു സാധനം എപ്പോഴും മേടിക്കുമല്ലോ. പോപ്കോൺ അല്ലെ? എല്ലാരും മേടിക്കുന്നില്ലേ പോപ്കോൺ? അതിന് താഴെ ഒരു വലിയ പാരഗ്രാഫ് കണ്ടോ? സിനിമ ഹാൾ എന്ന് പറയുന്നത് വലിയൊരു പാരഗ്രാഫ് കണ്ടോ? ആളൊന്ന് വായിച്ചേ. ഗോഡ്വിൻ ഒന്ന് വായിച്ചേ മുഴുവൻ. ആന്ന് പറഞ്ഞ ആളല്ലേ ഏതാന്ന് ചോദിക്കുന്ന? ഇപ്പൊ സിനിമ ഹാളിന്റെ താഴെ വലിയ നാലഞ്ച് സെന്റൻസസ് എഴുതിയിരുന്ന കണ്ടോ? ഗോഡ്വിൻ ഏത് പേജാ നോക്കുന്നേ? രണ്ട് പേജുള്ള ബുക്കാണോ ഇത്? കണ്ടോ? കണ്ടോ ടീച്ചർ? വായിക്കാം. എല്ലാരും ബുക്കിനകത്തോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഐ ഗോ ടു ദ സിനിമ ഹാൾ ടു വാച്ച് ഫിൽംസ്.
I go there with my family. In the hall, there are many rows of seats and a big screen. People sit on these seats and watch films on the screen. I like to eat popcorn while watching films. ഇന്നത്തെ എന്തൊക്കെ കാര്യം മനസ്സിലായി? പോപ്കോൺ എന്ന് മനസ്സിലായി അല്ലേ? വലിയൊരു സ്ക്രീൻ ഉണ്ടോ അവിടെ? നമ്മള് ഫിലിമൊക്കെ എങ്ങനെയാ കാണുന്നേ? ബിഗ് സ്ക്രീൻ. വലിയ സ്ക്രീൻ ആണോ? വലിയ സ്ക്രീൻ ആല്ലേ. എങ്ങനാ അവിടെ? എങ്ങനാ സീറ്റ് ഒക്കെ? എങ്ങനാ? ഒരുപാടുണ്ടോ? സീറ്റൊക്കെ അനങ്ങും അല്ലേ. നമ്മൾ ഇങ്ങനെ തള്ളുമ്പോ സീറ്റൊക്കെ ഇങ്ങനെ പുറകോട്ട് പോകും അല്ലേ. നമ്മൾ ആരുടെ കൂടെ പോകുന്നെ? തന്നെയാണോ പോകുന്നെ സിനിമ കാണാൻ? പേരന്റ്സിന്റെ കൂടെ, നമ്മള് നമ്മുടെ ബ്രദേഴ്സിന്റെയും സിസ്റ്റേഴ്സിന്റെയും കൂടെ, ഫാമിലിയുടെ കൂടെ അല്ലേ. ഇപ്പൊ നമ്മൾ ആരുടെ പോകുന്ന ഫാമിലിയുടെ കൂടെ. അവിടെ പോകുമ്പോ നമ്മൾ എന്ത് മേടിച്ച് കഴിക്കും? പോപ്കോൺ, ഒരു പെപ്സി ഒക്കെ മേടിച്ച് കഴിക്കും അല്ലേ. പോയതാണോ? എന്നിട്ടാണോ ആരും ഇങ്ങനെ മിണ്ടാത്തോ? തിയേറ്റർ ഉണ്ടായിരുന്നോ? എന്താണോ കെസിയയും ജോഹാനും ഒന്നും മിണ്ടാത്തെ? വെരി ഗുഡ്. ഇനി ഇനി പേരന്റ്സ് ഒന്ന് പറയുന്നുണ്ട് കൊണ്ടുപോകണ്ടെന്ന്, ബോയ്സിനെ കൊണ്ടുപോകണ്ടെന്ന് കേട്ടോ. ഇനി കൊറോണ ഒക്കെ മാറിയിട്ട് പോകാനിരിക്കും അല്ലേ. കെസിയയും ജോഹാനയും പോയിട്ടുണ്ടോ? പിന്നെന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? ശ്രീഹരി പോയിട്ടുണ്ടോ? വെരി ഗുഡ്. അപ്പൊ എല്ലാരും പോയിട്ടുണ്ടല്ലേ. ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയണം. അടുത്ത നമ്പർ 2 എന്തോ എഴുതിയിരിക്കുന്ന ബുക്കി നോക്കിയേ. പ്ലേഗ്രൗണ്ട്. പ്ലേഗ്രൗണ്ട് ഇവിടെ എല്ലാരും പോയിട്ടുണ്ടല്ലോ. വൈ ഡു വി ഗോ ടു പ്ലേഗ്രൗണ്ട്? നമ്മൾ എന്തിനാ പ്ലേഗ്രൗണ്ടിൽ പോകുന്നേ? പഠിക്കാനാണോ? ബുക്കും കൊണ്ടാണോ പോകുന്നേ? പ്ലേഗ്രൗണ്ടിൽ എന്തിനാ പോകുന്നെന്ന് പറ. വൈ ഡു വി ഗോ ടു പ്ലേഗ്രൗണ്ട്? വെരി ഗുഡ്. ടു പ്ലേ ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹൈഡ് ആൻഡ് സീക്ക് അല്ലേ, ഇതൊക്കെ നമ്മൾ പ്ലേഗ്രൗണ്ടിൽ കളിക്കും. ആരുടെ കൂടെ പോകുന്നേ? ഡാഡിയുടെ കൂടെ. നമ്മൾ പപ്പയുടെ അമ്മയുടെയും കൂടെ പോകും. പിന്നെ നമ്മൾ ആരുടെ കൂടെ കളിക്കുന്നേ? ഫ്രണ്ട്സിന്റെ കൂടെ അല്ലേ. റൈനി, ഞാൻ ബിസ്ക്കറ്റിന്റെ പേരല്ല പറഞ്ഞത്, നമ്മള് സാറ്റി കളിക്കുന്നില്ലേ അതിന് പറയുന്നത് ഹൈഡ് ആൻഡ് സീക്ക് എന്നാ. സാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈഡ് ആൻഡ് സീക്ക്, ബിസ്ക്കറ്റ് അല്ല പറഞ്ഞേ കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഏതാ, ഏത് പ്ലേസ് ആ ബുക്കിൽ കൊടുത്തേക്കുന്നെ? വിച്ച് ഇസ് ദ തേർഡ് പ്ലേസ് കെസിയ വായിച്ചേ? റെസ്റ്റോറന്റ്. വെരി ഗുഡ്. റെസ്റ്റോറന്റ്. നമ്മൾ റെസ്റ്റോറന്റ് പോയി എന്താ ചെയ്യാറുള്ളത്? വി ഗോ ടു റെസ്റ്റോറന്റ് ടു ഈറ്റ് ഫുഡ്. ഫുഡ് അല്ലെ. അതിപ്പം ലഞ്ച് ആകാം, ബ്രേക്ക്ഫാസ്റ്റ് ആകാം, ഡിന്നർ ആകാം, സ്നാക്സ് ആകാം, എന്തു ആകാം. വി ഗോ ടു റെസ്റ്റോറന്റ് ടു ഈറ്റ് ഫുഡ്. വിത്ത് ഹൂം ടു വി ഗോ ടു റെസ്റ്റോറന്റ്? Again with parents, with our family. നമ്മൾ ഫാമിലിയോട് അല്ലേ റെസ്റ്റോറൻസ് പോകുന്നേ. With our family, what do we get there? We get നമ്മൾ അവിടെ പോകുമ്പോ നമുക്ക് വെറൈറ്റി ഓഫ് ഫുഡ് കിട്ടത്തില്ലേ? എന്ത് ചോദിച്ചാലും അവിടെ കിട്ടും അല്ലേ. We get a variety of food in restaurant. Okay?
ഇനി ഫോർത്ത് അദീന വായിച്ചേ വിച്ച് ഇസ് ദ ഫോർത്ത് ഫോർത്ത് വൺ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ എന്നും പോവോ ഇല്ല ഒരു ദിവസം ഒരു ദിവസം മാസത്തിൽ ഒരു പ്രാവശ്യം പോവും ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം മേടിക്കും അല്ലേ നമ്മൾ തന്നെയാണോ പോകുന്നേ അമ്മമാരൊക്കെ പക്ഷെ നമ്മൾ തന്നെ പോവോ ഇല്ല നമ്മൾ ഒന്നെങ്കിൽ പപ്പയുടെ കൂടെ ഇല്ലേ അമ്മയുടെ കൂടെ അല്ലെ അപ്പൊ വി ഗോ ടു സൂപ്പർ മാർക്കറ്റ് ടു ബൈ buy food items to buy groceries endu venilu aagam alle kain parayunnu to buy parents no with whom do we go raine we go with our parents nammal pakshe povunnadina endellum food item medikano pachakari medikano okay alle supermarket povune okay ithre manasilaya ellarkum നമ്മൾ ഏതൊക്കെ നാല് പ്ലേസ് ആ ബുക്കിനകത്ത് നോക്കിയേ ഫസ്റ്റ് ഏതായിരുന്നു ഫസ്റ്റ് സിനിമ ഹോൾ സെക്കൻഡ് പ്ലേ ഗ്രൗണ്ട് മൂന്നാമത് റെസ്റ്റോറന്റ് സൂപ്പർ മാർക്കറ്റ് ഇത്ര എല്ലാവർക്കും മനസ്സിലായോ നെറ്റ് കിട്ടുന്നുണ്ടോ ആ ഇപ്പം ഇത് നോക്കിയത് യൂട്യൂബിൽ കയറി നോക്കണേ ഇച്ചിരി കഴിഞ്ഞത് ഇത് അപ്ലോഡ് ചെയ്യുമ്പോ ഈ വീഡിയോ യൂട്യൂബിൽ കയറി നോക്കണം കേട്ടോ എന്നിട്ട് ബുക്ക് കംപ്ലീറ്റ് ചെയ്യണേ എന്തുവാ ഒന്നുമില്ല ക്രിസ്റ്റീനയോട് പറയുക കേട്ടോ മിസ് ചെയ്യല്ലേ ആൻഡ് അടുത്ത ക്ലാസ്സിൽ ട്രൈ ചെയ്യണേ ഓക്കെ അപ്പൊ നമുക്ക് എന്നാൽ എല്ലാവരും ഇതുവരെ റീഡ് ചെയ്യണം ഏതെങ്കിലും ഒരു ദിവസം സർപ്രൈസ് ആയിട്ട് ടെസ്റ്റ് ആയിരിക്കും എക്സ്ട്രാ എക്സ്ട്രാ ക്ലാസ് വെച്ച് ടെസ്റ്റ് ഇടും കേട്ടോ താങ്ക് യു നിക്ക് നിക്ക് ഞാൻ പറഞ്ഞില്ല എല്ലാരും സ്പെല്ലിങ്ങും നോക്കണം സ്പെല്ലിങ് ഉൾപ്പെടെ ടീച്ചർ ടെസ്റ്റ് ഇടുന്നതായിരിക്കും ഒരു ദിവസം കേട്ടോ ക്രിസ്റ്റീന ഒന്ന് നോക്കണേ വീഡിയോ കാണണം കേട്ടോ ഓക്കെ താങ്ക് യു എവറി വൺ താങ്ക് യു ടീച്ചർ Thank you.